ഹായ് കൂട്ടുകാർ അസലാ വാലേക്കും വാഹ്മത്തു അഞ്ചാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ അദ്രസ് ഹാമിസ് അഷറ പതിനഞ്ചാമത്തെ പാഠ ഇമാം സുന്നത്ത് ഇമാ സുനത്ത് ആരാണ് ഇമാമ സുന്ന അഹമ്മദ് ബിൻ ഹംബൽഹുവിൻ്റെ ഒരു അപരനാമമാണ് ഇമാമ സുന്നത് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഇമാം സുനത് നമുക്ക് പാഠഭാഗം വായിക്കാം ബിസ്മി റഹീം നീ ബാഗ്ദാദിൽ പോകണം ഈ കത്ത് അഹമ്മദ് ബിൻ ഹംബൽ കൊടുക്കണം ഇമാം ഷാഫി അലി അള്ളാഹു അൻഹുന്റെ ശിഷ്യനായ അൻഹുവിനോട് പറഞ്ഞു ശിഷ്യനായ റബി റബിൻ പറഞ്ഞു അപ്പം ഇമാം ഷാഫി അലി അള്ളാഹു അൻഹുന്റെ കത്തുമായി ബാഗ്ദാദിലേക്ക് പോയതാരാണ് അങ്ങനെയൊക്കെ വൺ വീട് ക്വസ്റ്റ്യൻ വരും ആരാണ് റബിറാഹു അൻഹു ഇമാം ഷാഫിയർ അലി അള്ളാഹു അനഹുവിന്റെ കത്ത് ആർക്കാണ് കൊണ്ടു കൊടുക്കാൻ റബിയെ പോയത് ഇമാം അഹമ്മദ് ബിന് ഹംബൽഹുവിന് അപ്പൊ അങ്ങനെയുള്ള വൺ വീട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കണം കത്തുമായ റബിയെ ബാദാദിലെത്ത് കത്ത് വായിച്ച് അഹമ്മദ് ബിന് ഹംബൽ അലി അള്ളാഹു അനഹു കരയാൻ തുടങ്ങി താങ്കൾ എന്തിനാണ് കരയുന്നത് റബിയെ ചോദിച്ചു അദ്ദേഹം കത്തിലെ വരികൾ വായിച്ചു കേൾപ്പിച്ചു ഞാൻ നബി സലല്ലാഹു അല്ലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു ഞാൻ നബി സലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മ എന്നോട് പറഞ്ഞു താങ്കൾ അഹമ്മദ് ബിൻ ഹംബലിനോട് എൻ്റെ സലാം പറയണം ഖുർആൻ സൃഷ്ടിയാണെന്നും പി എച്ച കൊണ്ട് താങ്കൾ പരീക്ഷിക്കപ്പെടും അള്ളാഹുത്താല താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തും താങ്കളുടെ അറിവ് ലോക അവസാനം വരെ അള്ളാഹുത്താല നിലനിർത്തു നിമിസല്ലാഹു അലൈഹി വസല്ലമ്മയിൽ നിന്ന് ലഭിച്ച ആശീർവാദം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു തൻ്റെ ഷർട്ട് റബേയിന് സമ്മാനമായി നൽകി തൻ്റെ ഷർട്ട് റബേയിന് സമ്മാനമായി നൽകി എന്തായിരുന്നു ഷാഫി അള്ളാഹു നൽഹിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കം അത് മനസ്സിലാക്കി പഠിക്കാം

താങ്കൾ ഭാഗ്യവാനാണ് അത് നനച്ച വെള്ളം എനിക്ക് തരൂ ഞാൻ അതുകൊണ്ട് ബർക്കത്തെടുക്കട്ടെ ഇമാദ് അറുപത്തിനാലിൽ ഹിജ്റ നൂറ്റി അറുപത്തിനാലിൽ ബാഗ്ദാദിൽ ജനിച്ചു മൂന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കൂലിവേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പകറ്റി ചെറുപ്പത്തിൽ തന്നെ അറിവ് തേടിയുള്ള യാത്രകൾ തുടങ്ങി ഇമാം ഷാഫി റലി അള്ളാഹുഹുവിനെ പോലുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു പത്ത് ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു പത്ത് ലക്ഷത്തിലധികം ഹദീസ് മനപ്പാഠമാക്കിയ ആളാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽഹു ഹിജ്റ നൂറ്റി അറുപത്തിനാലിൽ ബാഗാദിലാണ് ജനിച്ചത് മൂന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു ഇമാം അൻഹു ഇമാം മുസ്ലിം അൻഹു ഇമാം അബൂദാവൂദ് അലി അള്ളാഹു അൻഹു തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് മുസ്നദ് ചെയ്യാനൊക്കെ വരും ഇമാം അഹമ്മദ് ബിനു ഹംബൽ ഇമാം അഹമ്മദ് ബിനു ഹംബൽ കൃതി മുസ്നദ് മനസിലാക്ക ഏഴു ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിലുള്ളത് ഏഴ് ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹദീസുകളാണ് മുസ്നദ് എന്ന കൃതിയിലുള്ളത് ഇമാം ഇമാഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹുഅൻഹുവിന്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മധബ് ഇമാം അഹമ്മദ് ഹംബലിന്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മധബ് സൗദി അറേബ്യ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഹംബലി മധുഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു സൗദി അറേബ്യയിലെയും സിറിയയിലെയും ജനങ്ങൾ ഹംബലി മധഹബാണ് പിന്തുടർന്ന് ജീവിക്കുന്നത് ഇമാം ഷാഫി റലിഅള്ളാഹുഅൻഹു പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽക്കാൾ ഫിഖ്ഹിലും തക്കുവിഖിലും തക്കുവയിലും ഉയർന്ന മറ്റൊരാളെ ബാഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല ആര പറഞ്ഞത് ഇമാം ഷാഫി അലി അള്ളാഹുൻഹോ ഇമാം ഷാഫിർ അലിഅള്ളാഹുഹോ അംബൽ അലി ഹം അഹമ്മദ് ബിൻ ഹംബൽഅള്ളി അള്ളാഹുഹുവിനെ കുറിച്ച് പറഞ്ഞതാണ് ഫിക്കയിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബാഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം മൂന്ന് ദിവസം പട്ടിണി കിടന്നു അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിനു നൽകി ഭരണകൂടത്തിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹു അനഹുവിന്റെ വീക്ഷണം ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനഹുവിൻ്റെ വീശം ഇത് നല്ലൊരു പോയിന്റാണ് പൊതുപരീക്ഷയിലും മോഡൽ ക്വസ്റ്റ്യനിലും ഒക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്ന് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹു നഹു പറഞ്ഞത് എന്താണ് ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല അപ്പോൾ പട്ടിണി കിടന്ന അദ്ദേഹത്തിന് ഒരു പണ്ഡിതൻ റൊട്ടി ഉണ്ടാക്കി നൽകി പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല കാരണം എന്തായിരുന്നു അദ്ദേഹം ഭരണകൂടത്തിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന ആളായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് റൊട്ടി വാങ്ങാതിരുന്നത് ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവു പോയി നല്ല വസ്ത്രമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് പകർത്തി എഴുതിയതിന് പകർത്തി എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത് ഇമാഹമ്മദ് ബിൻ ഹമ്പൽ ഔദാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അടുത്തത് ഇമാമുകളിൽ ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങൾ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹമ്മദ് ബിനു റലിഅള്ളാഹുഹു ഇമാം അഹമ്മദ് റലിഅള്ളാഹുൻഹു അപ്പൊ കൂടുതൽ കാലം ജയിൽ ജയിൽവാസം അനുഭവിച്ച വ്യക്തി ആരാണെന്ന് ചോദ്യമുണ്ട് അപ്പൊ ആരാണ് ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് അൻഹു ഇമാം അഹമ്മദ് ബിനു ഹംബൽ അൻഹു ആണ് അഹ്ലു സുനയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം അണു അളവ് വ്യതിചരിച്ചില്ല ഖുർആാനിലും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം വിദേഹത്തിന്റെ വാദങ്ങൾ ഖണ്ഡിച്ചു കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തെ പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റബിയ ഉള്ളൗവൽ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി ഹിജിറ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റബിയ ഉല്ലവൽ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി ജനാസ നിസ്കാരത്തിൽ എട്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു ഒരു പോയിന്റാണ് ജനാസ നിസ്കാരത്തിൽ എട്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു ആരുടെ ജനാസക്കായിരുന്നോ ഇമാം അഹമ്മദ് ബിൻ ജനാസ ജനാദംസ്കാരത്തിൽ അപ്പം മനസ്സിലാക്കാം സബറുൽ ഇമാമു അഹമ്മദ് അലൽ മിഹനി കസീറൻ സബറുൽ ഇമാമു അഹമ്മദ് അലൽ മിഹനി കസീറൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽഹു വലിയ ക്ഷമ കൈക്കൊണ്ടു വലിയ ക്ഷമ കൈക്കൊണ്ടു അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക പാഠത്തില് വൺ വേഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാന് കൂടുതൽ സാധ്യതയുള്ള പാഠഭാഗമാണ് നന്നായിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കുക നമുക്ക് തതിർഭാത്ത് നോക്കാം തതിരിബാത്തിൽ ആദ്യം നെക്രോ വനഫമോ അപ്പം അത് നന്നായി വായിച്ച് മനസ്സിലാക്കുക ഓരോ കാരും ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹുനഹിൻ്റെ അപദിനെ നാം അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കാം വായിച്ചിട്ട് അടുത്തത് നംലോൽ ജതിർവാ താഴെയുള്ള കളങ്ങൾ പൂർത്തിയാക്കണം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനഹിനെ കുറിച്ചിട്ട് പൂർണ്ണ നാമം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ജനനം ഹിജ്ര നൂറ്റി അറുപത്തിനാലിൽ ബഹ്ദാദിൽ ജനിച്ചു ഹിജ്റ നൂറ്റി അറുപത്തിനാലിൽ ബഹ്ദാദിൽ ജനിച്ചു പിതാവ് ഹംബൽ പിതാവിൻ്റെ പേര് ഹംബൽ വഫാത്തായത് ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റബി ലവൽ പന്ത്രണ്ടിന് വഫാത്തായി അന്ന് വഫാത്താകുമ്പോൾ വയസ്സ് എത്രയാന്നാണ് ചോദിച്ചത് എഴുപത്തേഴ് വയസ്സായിരുന്നു എഴുപത്തി ഏഴ് വയസ്സായിരുന്നു ഖബർ എവിടെയാണ് ബാഗ്ദാദിൽ ബാഗ്ദാദിലാണ് ഖബർ അടുത്ത നുബൈന സിയാക്കാണ് സന്ദർഭം എഴുതണം അത് വെള്ളത്തിൽ മുക്കി എനിക്ക് തരൂ ഞാൻ ഞാനത് കൊണ്ട് പറക്കത്തെടുക്കട്ടെ ആരാരോട് പറഞ്ഞതാണ് അഹമ്മദ് ബി ഹംബൽ അൻഹു റബിറുനോട് പറഞ്ഞതാണ് എന്തായിരുന്നു സന്ദർഭം എന്തായിരുന്നു ഇമാം ഷാഫി അലിഅള്ളന്റെ കത്തുമായി അൻഹു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അടുത്ത് പോയി കത്ത് നൽകിയ അദ്ദേഹത്തിന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്റെ ഷർട്ട് സമ്മാനമായി നൽകി അൻഹു തനിക്ക് കിട്ടിയ ഷർട്ട് ഇമാം ഷാഫി അലി അള്ളാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു ഇമാം ഷാഫി അലി അള്ളാഹു അൻഹു പറഞ്ഞു താങ്കൾ ഭാഗ്യവാനാണ് അത് നനച്ച വെള്ളം എനിക്ക് തരൂ ഞാൻ അത് കൊണ്ട് ഭർക്കത്തെടുക്കട്ടെ ഇങ്ങനെ എഴുതണം അവിടെ ആ സന്ദർഭം വിശദീകരിക്കുമ്പോൾ അടുത്ത വിട്ട ഭാഗം പോലിപ്പിക്കാനാണ് നംബിലുൽഫറായി ഒന്നാമത്തത് അൻഹു ഡേഷ് എന്ന പേര് അറിയപ്പെട്ടു എന്താണ് ഇമാം മഹ്ലുസുന്ന ഇമാം അഹ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു അടുത്ത ഇമാം മുഹമ്മദ് റലിള്ളാഹ്വൻഹു ഇമാം അഹമ്മദ് റലിഹ്നഹുവിന്റെ മൂന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു മൂന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു അടുത്തത് ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹമ്മദ് ബിൻ അബി അള്ളാഹ്ഹുവിന്റെ വീക്ഷണം എന്തായിരുന്നു ഇമാം അഹമ്മദ് ബിൻ അലിള്ളാഹുനഹുവിന്റെ വീക്ഷണം ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അടുത്തത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ എട്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എട്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു അടുത്ത നൊയ്ദ്അസ് ഇലത്തി വാജി ബിഹാർ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഉണ്ടാക്കി എഴുതണം കണ്ടെത്തി എഴുതണം അപ്പോൾ നമുക്ക് ആദ്യം മുതൽ പാഠഭാഗത്തിലെ ഓരോ ചോദ്യവും ആൻസറും അടയാളപ്പെടുത്തി മനസ്സിലാക്കി വരാം ഞാൻ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ വേറെ കുറെ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു ചോദ്യം വരുന്ന ഭാഗം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഏതായാലും അപ്പം പറഞ്ഞതും ഒന്നുകൂടി ഞാൻ പറയുകയാണ് എന്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹു നഹുവിൻ്റെ അടുത്തേക്ക് കത്തുമായി പോയതാര് ആരാണ് റബീർ അൻഹു ഇമാൻ ഷാഫിർ അലി അള്ളാഹുഹിൻ്റെ ശിഷ്യനായ റബിർ അലി അള്ളാഹു അൻഹു അപ്പം അത് ഒന്നാമത്തെ ചോദ്യവും ഉത്തരവുമായിട്ട് എഴുതുക ഒന്ന് കേട്ടോ അവിടെ തന്നെ ഒരു ചോദ്യം കൂടി എഴുതുക ഇമാൻ ഷാഫിർ അലി അള്ളാഹുൻഹുവിൻ്റെ ശിഷ്യനായ റബിയെ കത്തുമായത് പോയത് എവിടേക്ക് എവിടേക്കാണ് ഇമാ മഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് രണ്ട് അടുത്തതാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹു അൻഹുൻ്റെ ഷർട്ട് സമ്മാനമായി ലഭിച്ചത് ആർക്ക് ആർക്കാണ് ഷർട്ട് സമ്മാനമായി ലഭിച്ചത്ഹുനാണ് റബിയർഹീൻ ആണ് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുവിൻ ഷർട്ട് സമ്മാനമായി ലഭിച്ചത് അപ്പോൾ ഒരു മൂന്ന് ചോദ്യമായി താങ്കൾ ഭാഗ്യവാനാണ് ഇത് പറഞ്ഞതാരാണ് ആരാണ് താങ്കൾ ഭാഗ്യവാനാണ് റബിയർ റബിയർ അലി അള്ളാഹുഹുവിനോട് താങ്കൾ ഭാഗ്യവാനാണ് ഇത് പറഞ്ഞത് ആരാണ് ഇമാം ഷാഫിൻഹു നാല് ചോദ്യവും ഉത്തരവുമായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലിഹുൻഹു ജനിച്ചത് എവിടെ എവിടെ അപ്പൊ അഞ്ചാമത്തെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലിള്ളഹുഹു ജനിച്ചത് എവിടെ അഞ്ച് അടുത്തത് എന്താ എന്തായ ഇമാം ഇമാ മു ഹംബൽ ബിൻ ഹംബൽഹു ജനിച്ച വർഷം അപ്പൊ അവിടുത്തെ ബാഗ്ദാദിൽ ജനിച്ചു അപ്പൊ ആറാമത്തെ ചോദ്യം അവിടുന്ന് തന്നെ കിട്ടും ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ അലാഹുനഹുവിന്റെ പിതാവ് മരണപ്പെട്ടു എപ്പോൾ ഹംബൽ അലി അള്ളാഹുഹുവിന് മൂന്ന് വയസ്സായപ്പോൾ പിതാവ് മരണപ്പെട്ടു ഏഴ് ചോദ്യം ഉത്തരവായി ഇമാ മുഹമ്മദ് ബിൻ ഹംബൽഹു എത്ര ഹദീസുകൾ മനപ്പാഠമാക്കി പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാഠമാക്കിയിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനഹു അപ്പം അത് എഴുതുക എട്ടാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമായി അടുത്തത് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനഹുവിൻ്റെ പ്രധാന കൃതി കൃതി ഏതാണ് മുസ്നദ് ഒൻപത് ചോദ്യവും ഉത്തരവുമായി മുസ്നദാണ് അടുത്തത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അല അള്ളാഹുനുഹിനെ പറ്റി ഇമാം ഷാഫി അലാഹൊനഹ എന്താണ് പറഞ്ഞത് അതെ ഇതാ എന്താ പറഞ്ഞത് അഹമ്മദ് ബിൻ ഹംബലിനേക്കാൾ ഫിഖ്യിലും തക്വയിലും ഉയർന്ന മറ്റൊരാളെ ബാഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല പത്ത് ചോദ്യവും ആൻസറുമായി ഇനിയും ഇതിന്ന് ഉണ്ടാക്കാൻ ഭരണകൂടങ്ങളിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചിരുന്നില്ല ആര് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതെ ഇതാ പിന്നെന്താണ് കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ആരെ ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ അങ്ങനെ പാഠഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കണ്ടെത്താം കണ്ടെത്തിയത് നന്നായി മനസ്സിലാക്കി പഠിക്കാം അപ്പം ഈ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക അതാണ് ചുരുക്കം ഇങ്ങനെയുള്ള ഒരുപാട് വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വന്ന ഒരു പാഠഭാഗമാണിത് നന്നായി മനസ്സിലാക്കി പഠിക്കുക അടുത്ത നെസിലി യോജിച്ചത് ചേർത്ത് കൊടുക്കണം അവിടെ ഇമാ ഷാഫി അലി അള്ളാഹു എന്താണ് ആലിം ആലിം അപ്പ ഇത് നന്നായി മനസ്സിലാക്കുക പരീക്ഷക്ക് വന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് അടുത്തത് റബിയർ അലിഅള്ളഹു ആരാണ് ഇമാം ഷാഫി അലിഅള്ളഹുവിന്റെ ശിഷ്യനാണ് അപ്പൊ അതിന്റെ ഏഴുതാം അഹമ്മദ് ബിൻ ഹംബൽഹു ഇമാം സുന്ന സുന്ന അദ്ദേഹത്തിന്റെ അപരനാമമാണ് ഇമാമുസുന്ന ഇമാം ബുഹാരി അലി അള്ളാഹുഹു ഇമാം അഹമ്മദ് ബിൻ അലി അള്ളാഹുഹുന്റെ ശിഷ്യൻ ശിഷ്യനാണ് ഇമാം ബുഹാരി റദുലാഹു അൻഹു അപ്പൊ അതിന്റെ ബി എഴുതാം അപ്പൊ അത് ഭാഗം നന്നായി മനസ്സിലാക്കി വെക്കട്ട അടുത്ത നൊയ്ത് മുതക്കിറ കണ്ടിക ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റദുലാഹു അൻഹു സഹിച്ച പീഡനങ്ങൾ സഹിച്ച പീഡനങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നിങ്ങളെ പാഠത്തിന്റെ അവസാന ഒരു പാരഗ്രാഫ് ഉണ്ട് ഒരിക്കൽ യമനിൽ അദ്ദേഹം യമനിൽ വെച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കളവ് പോയി അപ്പം അവിടുന്ന് തുടങ്ങിയിട്ട് അവസാന ഭാഗം വരെ അദ്ദേഹത്തിൻ്റെ മരണം അതുവരെ എഴുതി അവിടെ പാരഗ്രാഫ് മുഴുവനാക്കുക അടുത്തത് ഇമാ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് എഴുതണം എന്താ എഴുതാൻ നമുക്ക് അപ്പോൾ അവിടെ എഴുതേണ്ടത് ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചു നിന്ന ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം മൂന്ന് ദിവസം പട്ടിണി കിടന്നു അപ്പം അത് മനസ്സിലാക്കി അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ് അദ്ദേഹം പട്ടിണി കിടന്നിട്ടും ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കുന്ന ആളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചില്ല അതുപോലെ വസ്ത്രം കളവ് പോയിട്ടും പലരും വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മതകളാണ് അപ്പം ഇവിടുന്ന് തൊട്ട് അതുവരെ ഉള്ളതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചുരുക്കി എഴുതുക അടുത്തത് പ്രവർത്തനാണ് തഹസീസ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദുല്ലാഹു സിഹുവിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ക്ലാസ് പ്രവർത്തനമാണ് നിങ്ങളെ ക്ലാസ് നിന്ന് മനസ്സിലാക്കുക എല്ലാവരും എത്രയാണ് ഇമാമു സുന്ന എന്ന പാഠഭാഗം നന്നായി മനസ്സിലാക്കുക പഠിക്കുക അന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലിക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ